പ്രിയമുള്ളവരെ, ഇപ്പോ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഉള്ളത്. നമ്മളെന്നും തിരുവോരങ്ങളിൽ നമ്മൾ ഭക്ഷണമായിട്ട് നമ്മൾ വരാറുണ്ട്, സാമ്പാറും ചോറും അല്ലാത്ത സമയത്ത് ബിരിയാണികളൊക്കെ ആയിട്ട്. ഇന്നിപ്പം ആൾക്കാര് ഇന്ന് ഇവിടെ വന്നിട്ട് നമ്മളെ ഭക്ഷണം കാത്തേക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുത്തു. എന്ത് ഭക്ഷണം ഇവര് പറയും, എന്താണ് ഇതിന്റെ? സഹോദര, ചോറ് വെറും ചോറ് തന്നു, അതിലൊരു കറിയോ കാര്യമോ ഒന്നുമില്ല. നിങ്ങൾ തരുന്നത് മാനിച്ച് ഞങ്ങൾ കഴിക്കുന്നവരാണ്. ഒരു കറിയില്ലാതെ എങ്ങനെയാ കഴിക്കുക? വിശപ്പിനാണ് ഞങ്ങൾ കഴിക്കുന്നത്. തുറന്നു കാണിച്ചു വെറും ചോറാണ്. ഒരു ചെറിയ ചമ്മന്തി ആണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും ഒരു കൂട്ടം കിട്ടിയെങ്കിൽ ചെറിയ കറിക്ക് നമ്മൾ കഴിക്കാല്ലോ. എല്ലാവർക്കും ഇപ്പം ഇവിടെ ഇരുന്ന 1000 ആളുകൾക്ക് ഇവര് പച്ചച്ചോറ് കൊടുത്തു പോയിട്ടുണ്ട്. ഇവര് എങ്ങനെ ഇത് കഴിക്കാന്? ഇതിന് വേസ്റ്റ് ആവല്ലേ ചെയ്യാം. ഇവര് ഈ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കാം, പക്ഷെ ഇങ്ങനെ ഒരാളോടും ചെയ്യരുത്. കാരണം നമ്മള് ഭക്ഷണമായിട്ട് വരാൻ നിൽക്കായിരുന്നു, അതിന്റെ തൊട്ട് മുന്നേ ഇവര് വന്ന് ഇതായി കൊടുത്തു പോയി. ഇതല്ലേ ഇനി ഇവര് വേസ്റ്റ് ആക്കല്ലേ ചെയ്യാം? കഴിക്കുന്ന അന്നല്ലേ ഇത്, ഭക്ഷണല്ലേ, വെറുതെ ചാടിക്കളയേണ്ട ആവശ്യമില്ലല്ലോ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കളികൾ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് പ്രസനത്തിന് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്യരുത്. കാരണം കഴിക്കുന്ന അന്നാണ്, അത് കളയേണ്ടി വരുമ്പോ ഭയങ്കര ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട്. അത് കളയേണ്ടി വരുമ്പോ കൊടുക്കുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കഴിക്കാൻ യോഗ്യത്തിൽ നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. ദയവ് ചെയ്തിട്ട് ഇദ്ദേഹം പറയാം, ഈ പച്ചച്ചോറ് കഴിക്കാന്ന്. ഇപ്പം എന്തുണ്ടറിയോ, അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. പച്ചച്ചോറാണെങ്കിലും കൊണ്ട് കഴിച്ചോളാന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ വാങ്ങിക്കൊണ്ടുപോവാ. ഈ പാവപ്പെട്ട മനുഷ്യന് എന്താണ്? അള്ളാഹുവിന്റെ സന്നിധി നമുക്ക് എല്ലാരും നിങ്ങൾ തരുന്നവരാണ്. ഭക്ഷണം കൊടുത്തിട്ടാണ് ഈ റോഡ് സൈഡിൽ ചാടിക്കളയാനുള്ള കാരണം. എന്നെ ചോറ് കൊടുത്തു എന്താ കാരണം? നമ്മൾക്ക് ഏതോ കൊഞ്ച് കരിയോ ഏതോ ഏതോ കൊടുക്കാണ്ട് വെറുതെ ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? കഴിച്ചു കൊടുക്കും. പച്ച ചോറെടുത്തിട്ട് ഈ പാവങ്ങൾ കഴിക്കുന്നത്, ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആളുകളെ കാട്ടിക്കൂട്ടലിന് വേണ്ടി പ്രശ്നത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് തെരുവോരങ്ങളിൽ വരാതിരിക്കുക. ദയവ് ചെയ്തിട്ട് വെറും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് തെരുവോരങ്ങളിൽ ഭക്ഷണം കൊടുക്കാൻ വരാതിരിക്കുക. ദയവ് ചെയ്ത് അല്ല, ഇതാ ഇന്ന് ഇവിടെ ഇവര് വിതരണം ചെയ്ത ഭക്ഷണത്തിന്റെ കോലാണിത്. ഒരു മനുഷ്യനെ കഴിക്കാൻ പറ്റുമോ? എല്ലാവരുടെ ഭക്ഷണം നോക്കേ, ഭക്ഷണം ഇതൊരു സംഘടനയെ കുറ്റം പറയാനല്ല, ഒരു കാര്യം എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ അവര് വന്നിട്ട് കാട്ടിക്കൂട്ടിയ പ്രശ്നമാണ്. ഇതാ അവര് കൊണ്ടുവന്ന ചോറിന്റെ പൊതികൾ ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ആര് കഴിക്കാൻ പറ്റാണ്? ഇനി ഇവിടെ ഇതാ കൊറേ അല്ല, ഇതാ ഇവരെ കഴിക്കുന്നതൊക്കെ പച്ചച്ചോറാ. എന്താ കിട്ടിയ? ഇതാ ഇതാ ഇദ്ദേഹത്തിന് കിട്ടിയതാണ്. ഇതില് ഒരു മനുഷ്യന് ഇത് കഴിക്കാൻ പറ്റുമോ? ഇതിനി വേസ്റ്റ് ആവല്ലാതെ എന്താ ചെയ്യാ? എന്താ നിങ്ങൾ പറ? ഒരുപാട് കറികളില്ലാത്ത ചോറ് കൊണ്ടുവന്നിട്ട് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന കോലത്തിലാവണ്ടേ? നിങ്ങൾക്കുള്ള ഭക്ഷണം ബിരിയാണി വരുന്നുണ്ട്, 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, നല്ല ഭക്ഷണം ഇതുവരെ നമ്മള് തന്നോണ്ടിരുന്ന നിങ്ങൾക്ക് നല്ല ഭക്ഷണം, ചോറും സാമ്പാറും ഒക്കെ തന്നിരുന്നു. ഞങ്ങൾ സബൂർ ചെയ്ത് ഒരു വിഷമം ക്ഷമിക്കാൻ പറ്റും. ഞങ്ങളെ കൊണ്ട് 1 രൂപ ഉണ്ടാക്കി ഞങ്ങൾ പോയി ഒരു ഓർഡർ കഴിക്കുമായിരുന്നു. ഒരു സാധനം എനിക്ക് അവിടെ പോയാൽ 10 രൂപയ്ക്ക് ഒന്നും സാധനം അരിയില്ല. 10 രൂപ കിട്ടുന്നില്ല. പൊറോട്ടയുടെ പുറത്ത് സാധനം അരി എന്ന് പറഞ്ഞാൽ അവര് 15 രൂപ ചോദിക്കും. പൊറോട്ട 8 രൂപയുള്ളു. ദയവ് ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വളരെ മാന്യമായിട്ട് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഇനി ഏതൊരു സംഘടന ആണെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലുള്ള ദ്രോഹം അന്നത്തിനോട് ചെയ്യരുത്. നിങ്ങളൊരു കാട്ടിക്കൂട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്താക്കരുത്, ഭക്ഷണമായിട്ട് കോഴിക്കോട് തെരുവോരങ്ങളിലേക്ക് നിങ്ങൾ വരരുത്. കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന കോലത്തിൽ നിങ്ങൾ കൊടുക്കുക. ദയവ് ചെയ്തിട്ട് എല്ലാവരോടും കൂടിയുള്ള ഒരു അപേക്ഷയാണ്. പഠിച്ചും തന്ന അന്നത്തിന്